നമസ്കാരം. ഇപ്പോൾ ലോക്ക്ഡൌൺ കാലമാണ്. ചില ആൾക്കാർ ചില പുതിയ ജിഹാദി പദ്ധതികളുമായി എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ്, എന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരിക്കുന്നവരെ ഇത്തരത്തിൽ പല ജിഹാദി മതപരിവർത്തന പ്രവൃത്തിയിലൂടെ മതം മാറ്റാനുള്ള തീവ്ര ശ്രമത്തിൻ്റെ പുതിയ സിദ്ധാന്തമാണ്, പുതിയ അടവുകളുമായിട്ടാണ് ചില ആൾക്കാർ എത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ പുതിയ ജിഹാദിൻ്റെ പേര്, ഇപ്പോൾ നമ്മൾ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നുണ്ട്, പലതരത്തിലുള്ള ജിഹാദ് ഉണ്ടല്ലോ. ലവ് ജിഹാദ്, അതിനുശേഷം മാട്രിമോണിയൽ ജിഹാദ്, അതായത് വൈവാഹിക പങ്ക്തികളിലൂടെ ആളെ കൂട്ടി ആളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലുമൊക്കെ ചേർത്ത് അവരിലേക്ക് വലിയ മത സന്ദേശങ്ങളും മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങളുമൊക്കെ അയച്ചു കൊടുത്ത് അവരെ മുസ്ലിമാക്കി മതപരിവർത്തനം നടത്താനുള്ള പുതിയ തന്ത്രത്തിൻ്റെ ഭാഗമാണോ ഇത് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് നൽകുന്നത് അതിൻ്റെ സൂചനകളാണ്, പുതിയ ഒരു ജിഹാദിൻ്റെ സൂചനകളാണ്. ഒരു വ്യക്തിക്ക്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം അദ്ദേഹം തത്വമേ ന്യൂസിനോട് പങ്കുവയ്ക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ വേദനയോടുകൂടിയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ സുഹൃത്ത് നമ്മളോട് ഇതിൻ്റെ അദ്ദേഹത്തിന് ഉണ്ടായ ആ അനുഭവം വിശദീകരിക്കുകയുണ്ടായി. പ്രിയ പ്രേക്ഷകർ, അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ഇവരുടെ ലിങ്ക് കണ്ടു, അതായത് ഹിന്ദു വൈവാഹികം എന്ന് പറഞ്ഞു. അപ്പൊ അതില് ഞാന് പിന്നെ എന്റെ നമ്പറും കൂടെ കൊടുത്തു, അതില് കമന്റ് ചെയ്തു. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവര് അതില് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് എന്നെ ആഡ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് വാട്സപ്പില് അതിൽ എന്റെ വാട്സപ്പിൽ അത് കണ്ടു, ഹിന്ദു വൈവാഹികം എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഒരു പോസ്റ്റ് ഇട്ടു, വാട്സപ്പിന്റെ ഒരു ഫോട്ടോ ഉള്ള ഒരു പോസ്റ്റ് ഇട്ടു. അത് ഈ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ ഒരാളാണ് എനിക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് അത് ഒരു തോന്നി, അതൊക്കെ വേറെ ആരും കിട്ടാന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോ ഇവർക്ക് ഈ മുസ്ലിം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഖുറാനിലെ ഒരു ഹിന്ദു ഖുറാനെ പിന്നെ മലയാളത്തില് തിരുത്തി എഴുതി അതൊന്ന് ഞങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ ഓരോ ഇത്. അപ്പൊ എനിക്ക് സംശയം. അപ്പൊ അവര് അതിൽ തന്നെ പറയുന്നുണ്ട് 156 ഗ്രൂപ്പുണ്ട്, എല്ലാ അഡ്മിന്മാരും എപ്പോഴും ഓൺലൈൻ ആണ്, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വിളിക്കാം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സാധാരണ ഒരു ഇതിൽ 156 ഗ്രൂപ്പൊന്നും കാണില്ല, ഒരു വൈവാഹിക ഇതാണെങ്കിലും എന്തായാലും. ആ അപ്പോ എനിക്ക് അപ്പോഴേ സംശയം തോന്നിയാണ്. അപ്പൊ ഞാന് എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞ് ഞാന് ഇത് ഫേസ്ബുക്കിൽ ഇടാന്ന് പറഞ്ഞ പുള്ളി അതില് ഇട്ടു. അതില് വേറൊരാള് കമന്റ് ചെയ്തിട്ടുണ്ട്, പുള്ളി അവർക്കും വേറൊരു ഇത് കൂടെ ഇതേപോലെ ഇവരുടെ പോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് സംശയം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പൊ നേരത്തെ നമ്മളെ ഈ ലവ് ജിഹാദ് പോലെ ഒരു പരിപാടിയാണോ? അതായത് ഒരേ ഗ്രൂപ്പിൽ തന്നെ ഏകദേശം 150 പേരുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ എനിക്ക് അതായത് 157 ഗ്രൂപ്പ് കണ്ടാണ് എന്റത്. അപ്പൊ അവര് മാത്രം മറ്റുള്ള ഗ്രൂപ്പില് അപ്പൊ ഏകദേശം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് ഈ ആളുടെ നമ്പർ കുറച്ചു പേരെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഇവരുടെ ലിങ്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ പറ്റിയ അതില്ല, ഇതിന്റെ വൈവാഹികം എന്ന് കൊടുത്തപ്പോൾ അത് പിന്നെ കാണാനില്ല ഫേസ്ബുക്കിൽ. അപ്പൊ എന്നിട്ട് ഞാൻ ഈ പുള്ളിയെ വിളിച്ചു, അത് വിളിച്ചിട്ട് പിന്നെ ഈ നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് പേര് ചോദിച്ചാൽ പുള്ളിക്ക് പറയാൻ മതി. അപ്പൊ എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു കാര്യം പറയാം, നിങ്ങളുടെ പേര് പറയാൻ പറഞ്ഞു. നിങ്ങൾ പേര് അറിയാൻ വേണ്ടിട്ടാണോ വിളിച്ചത്? ഞാൻ പറഞ്ഞു പേര് പറയാത്ത ഒരാളുണ്ട്, എങ്ങനെയാണ് സംസാരിക്കുന്നത്? പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേര് പറഞ്ഞ് സംസാരിക്കാം. അല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ പേര് പറയുന്നത്? എന്താ മതി എന്ന് ചോദിച്ചു. നിങ്ങൾ പേര് മാത്രം അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇരുന്ന് ഒരു ദേഷ്യപ്പെടുമ്പോൾ സംസാരിച്ചു. അപ്പൊ എന്നിട്ട് പറഞ്ഞു എന്താണ് അത്ര എന്തോ ഒരു പേര് പറഞ്ഞു, പുള്ളി മാറ്റി പറഞ്ഞാണ് ഈ പേരല്ല പറഞ്ഞത്. എന്തൊക്കെ ശരിയെന്നാണെങ്കിൽ പുള്ളി എന്നെ കട്ട് ചെയ്തു. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ മതിയല്ല, പേര് ഞാൻ പറഞ്ഞില്ല, മതിയല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കട്ട് ചെയ്തു. അപ്പൊ ഞാൻ ഈ പുള്ളി എനിക്ക് ഇത് പോസ്റ്റ് ചെയ്ത ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഇത് ഈ എന്റെ ഫ്രണ്ടിന് പിന്നെ ഫോർവേഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്നെ ബ്ലോക്ക് ചെയ്തു. അതുവരെ ബ്ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അതായത് ഏകദേശം ഒരാഴ്ച കാലത്തോളം എന്നെ ബ്ലോക്ക് ചെയ്തില്ല.
ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും പുള്ളി മുന്നിലെന്നെ ആയിരിക്കും, അതായത് പുള്ളിക്ക് അറിയാമായിരിക്കും. അപ്പം ഇതിനെ ഞാൻ ഫോർവേഡ് ചെയ്യുന്നത് പുള്ളി ശ്രദ്ധയോടെ എന്ന് ബ്ലോക്ക് ചെയ്ത് ഉള്ളി അച്ഛൻ മാത്രമാക്കി പോസ്റ്റ് ചെയ്യും. അങ്ങനെ അപ്പൊ എനിക്ക് ഒരു സംശയം തോന്നിയത് കൊണ്ടാണ്. അപ്പം പല രീതിയിൽ ഇവര് രംഗത്ത് വരാം. ഇതാണ് സംഭവം. ഇങ്ങനെ ഗ്രൂപ്പുകളിലേക്ക് ആൾക്കാരുടെ നമ്പറുകൾ കളക്ട് ചെയ്ത് ആഡ് ചെയ്ത് ഈ രീതിയിൽ ഇവരെ പലതരത്തിലുള്ള തന്ത്രങ്ങളിലൂടെ മതം മാറ്റം എന്ന ആ ഒരവസ്ഥയിലേക്ക്. ഇപ്പോൾ വിശുദ്ധ ഖുറാന്റെ സന്ദേശമൊക്കെ അയച്ചു കൊടുക്കുന്നത് നല്ല കാര്യങ്ങൾ തന്നെ, ഖുറാനിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ലത് തന്നെ. നമ്മൾ ഒരിക്കലും ഇസ്ലാം ചിന്തകൾക്കോ തത്വങ്ങൾക്കോ ഒന്നും എതിരല്ല. ഞാനിത് പലവട്ടം ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തത്വങ്ങളെ കുറിച്ചൊക്കെ തന്നെ. പക്ഷേ ഇത് ആസൂത്രിതമായി ഒരു അജണ്ടയുടെ ഭാഗമായി ചെയ്യുന്നതാണ് എന്ന ഒരു സംശയമാണ് മേൽപ്പറഞ്ഞ ഈ വ്യക്തിക്കുണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെ കോൺടാക്ട് ചെയ്തതും. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ പലർക്കും ഇത്തരം അനുഭവങ്ങളുണ്ടായി, പ്രത്യേകിച്ചും സ്ത്രീകൾ. സ്ത്രീകളൊക്കെ ഇതിൽ ചെന്ന് വീഴാൻ ഇപ്പോൾ പ്രായപൂർത്തിയായിട്ട് ഒരു 30 വയസ്സ് കഴിഞ്ഞ്, 35 വയസ്സൊക്കെ ആയ പുരുഷന്മാരും ഒരു 30 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകളുമൊക്കെ വിവാഹം നടക്കാൻ വേണ്ടി ഏത് മാട്രിമോണിയൽ സൈറ്റിലും കൊണ്ട് തലവെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം വീട്ടിലുണ്ട്, ഇതൊക്കെ ചർച്ചയാകും. അപ്പോൾ ആരും ഇതിൽ വന്ന് വീഴും എന്ന ഒരു തന്ത്രം, എന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരു തന്ത്രം പയറ്റിയതാണ് ഇത് എന്ന് വ്യക്തം. ഇതാണ് ഇവിടെ നടക്കുന്നത്. പുതിയ ജിഹാദ്, പുതിയ രീതികൾ, പുതിയ സിദ്ധാന്തങ്ങൾ, പല വേഷത്തിൽ, പല ഭാവത്തിൽ, ക്രൂരമുഖത്തോടെ അല്ലാതെ വളരെ പതിഞ്ഞ മുഖത്തോടുകൂടി, ആട്ടിൻ തോലിട്ട ചെന്നായിയെപ്പോലെ നിങ്ങളുടെ മുന്നിൽ അവതരിച്ചേക്കാം പല ഗ്രൂപ്പുകളിലായി. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുക. അതിനുവേണ്ടി ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഞങ്ങൾ നൽകുന്നത്. ആ വ്യക്തിക്കുണ്ടായ അനുഭവം നിങ്ങൾ കേട്ടല്ലോ. ഇത് ഈ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരാൾ അല്ല, ഈ ഹിന്ദു വൈവാഹിക പംക്തിയിൽ അല്ലെങ്കിൽ ഹിന്ദു വൈവാഹിക സംഹിതയിൽ അബ്ദുൽ അസീസിന് എന്താണ് റോൾ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ തന്നെയാണ്, ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായും ഇത് സൈബർ സെല്ലുമായി ഒക്കെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിഷയമാണ്. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൌൺ കാലത്തായത് കാരണം നടപടിയൊക്കെ അല്പം വൈകുന്നതായിരിക്കാം. എന്തായാലും ഇതൊക്കെ സൈബർ സെൽ അധികാരികളുടെയും അതുപോലെയുള്ള സൈബർ ഡോമിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മാട്രിമോണിയൽ ജിഹാദ്, വൈവാഹിക ജിഹാദ് എന്ന് ഒരു പേരിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇതാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും സൂക്ഷിക്കുക. പെൺകുട്ടികളുടെയും പുരുഷന്മാരുടെയും ഒക്കെ മാതാപിതാക്കളും ഒക്കെ ഇത് ശ്രദ്ധിക്കുക. ഈ രീതിയിലുള്ള ഗ്രൂപ്പുകളിൽ നിന്നും ചെന്ന് ദയവായി നിങ്ങൾ തലവെക്കരുത്. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. അതിനുവേണ്ടി കൂടിയാണ് ഈ വാർത്ത നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.